മലയാറ്റൂർ രാമകൃഷ്ണൻ, ജയകുമാർ, ഡോക്ടർ വി വേണു തുടങ്ങിയ പ്രഗത്ഭരായ IASുകാർ, കെ ജെ ജോസഫ് എന്ന ഇരുമ്പൻ ജോസഫ്, ഹോർമിസ് തരകൻ, ജേക്കബ് പുന്നൂസ്, എ ഹേമചന്ദ്രൻ തുടങ്ങി തലയെടുപ്പുള്ള IPS ഉദ്യോഗസ്ഥർ. കേരളം സമ്പന്നമായിരുന്നു പ്രഗത്ഭരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട്. അവരിൽ മലയാളക്കര നെഞ്ചേറ്റിയ എഴുത്തുകാർ മുതൽ സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയമിടിപ്പ് തൊട്ടറിഞ്ഞ ഉദ്യോഗസ്ഥർ വരെ ഉണ്ടായിരുന്നു. അതൊരു കാലം. കാലം മാറി, കഥയും മാറി. മതത്തിന്റെ പേരിൽ പോലും ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ പോലും ധൈര്യം കാണിക്കുന്ന IASുകാർ. DGP മുകളിൽ സൂപ്പർ DGP ചമയുകയും പൂരം കലക്കാൻ പോലും ക്വട്ടേഷൻ എടുക്കുകയും ചെയ്യുന്ന IPSുകാർ. സർവീസിൽ നിന്നും വിരമിച്ചാലുടൻ രാഷ്ട്രീയത്തിൽ ചേക്കേറി വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. നമ്മുടെ കൊച്ചു കേരളത്തിന് ഇതെന്തു പറ്റി? നാറാണത്തു ഭ്രാന്തൻ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമായി മാറുകയാണോ? കടിഞ്ഞാൻ നഷ്ടപ്പെട്ട സിവിൽ സർവീസിലേക്ക് നവംബർ 30 രാത്രി 7 മണിക്ക് നേർരേഖയുടെ സഞ്ചാരം. നമ്മൾ മുമ്പൊക്കെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ നമുക്കൊരു മാതൃകയായിട്ട് അവർ കാണുന്നത്, അവരുടെ സംസാരം, അവർ സംസാരിക്കുന്നത് തന്നെ അളന്ന് തൂക്കിയായിരിക്കും. ഓരോ ഫയലുകൾ പഠിച്ചു അത്രയേറെ പരിശീലനം കിട്ടി തലപ്പത്തെത്തുന്നവരാണ്. ഇന്നത്തെ ഒരു സിവിൽ സർവീസിന്റെ ഒരു അവസ്ഥ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? കടിഞ്ഞാൽ നഷ്ടപ്പെട്ട എന്ന് പറയുന്നത് വസ്തുത ഇല്ല. കാരണം IAS സിവിൽ സർവീസിനെ സംബന്ധിച്ച് വളരെ പണ്ട് മുതൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ വിശുദ്ധ പശു എന്നാണ് പറയാം. സിവിൽ സർവീസിന്റെ പശു പറയാം. ഇത് എല്ലാ അവർ സിവിൽ സർവീസിൽ എത്തിയിട്ട് അവർ വിദ്യാഭ്യാസത്തിന് വളരെയധികം പിന്നെ ശോഭിച്ച് നല്ല മാർക്ക് വാങ്ങി പരീക്ഷ പാസ്സായി ഇതാണ്. പക്ഷെ നമ്മൾ സാധാരണയിൽ എല്ലാ ഈ ഇവർ പറയും രാഷ്ട്രീയ നേതാക്കളാണ് മന്ത്രി പറയുന്നത്, രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വം സിവിൽ സർവീസും. രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളായിരുന്നു, പക്ഷേ അവർക്ക് ജനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസമാണ് അവരുടെ വിദ്യാഭ്യാസം. പിന്നെ IASുകാരും IPSുകാരൊക്കെ കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ് IASുകാരും IPSുകാരും. ഡെപ്യൂട്ടേഷൻ കിട്ടണമെങ്കിൽ ഞാൻ പ്രീതിപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഒരു ഹിന്ദു, ഇങ്ങനെ ഒരു ആയിരക്കണക്കിന് ആളുകളൊക്കെ ഹിന്ദു 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 പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പിന്നെ നരേന്ദ്രമോദി അവരൊക്കെ കേന്ദ്രത്തിലേക്ക് അവരോധിക്കും എന്നുള്ളത് അതൊരു മൂഢവിശ്വാസമാണ്. ഇപ്പോൾ ഒരു പോലീസുകാരൻ, നമുക്ക് വ്യക്തമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു IPS ഉദ്യോഗസ്ഥൻ ഇത്ര ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഇത്ര നേതാക്കന്മാർ കണ്ട് യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് ജയരാജൻ, GP ജയരാജൻ ആര് നമ്മുടെ BJP ജവഹർലാലായിട്ട് ജവഹർലാലായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ സംസാരിച്ചു പറഞ്ഞ വലിയ വിവാദമാണ്. ഒരു വിവാദമാണ് സംഭവം. അതേ അജിത് കുമാർ തന്നെയാണ് ഈ നമ്മുടെ പൂരക്കലക്കുള്ള പരാതി വരുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകരായ K ബാലകൃഷ്ണൻ, ദിനകരൻ കുമ്പിലാത്ത്, A ദാമോദരൻ എന്നിവർ സിവിൽ സർവീസിന്റെ പഴയ കാലത്തെയും പുതിയ കാലത്തെയും വിലയിരുത്തുന്നു. കാണുക നേർരേഖ.